ട്രെൻഡിങ് വീഡിയോകളെക്കുറിച്ചും അവയുടെ പ്ലാനുകളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന ആർജെ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1345 സ്ക്വയർ ഫീറ്റിൽ ഇരു നിലകളിലായി മോഡേൺ സ്റ്റൈലിൽ നിർമ്മിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു വീടിൻ്റെ പ്ലാനാണ്. 834 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഏരിയയും 512 സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോർ ഏരിയയും നൽകിയിരിക്കുന്ന ഈ ഒരു വീടിന് 4 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? തുടങ്ങിയല്ലേ. സമാനം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് വീടിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഡ്രോയിങ് റൂമിലേക്കാണ്. എൽ ഷേപ്പിലുള്ള ഒരു സോഫ സെറ്റി ദേ ഇവിടെയായി അറേഞ്ച് ചെയ്യാം. അതിന് എതിർവശത്തായി ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഡ്രോയിങ് റൂമിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായി നമുക്ക് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്യാം. ഡൈനിങ് റൂമിൽ നിന്ന് തന്നെയാണ് കിച്ചണിലേക്കും രണ്ട് ബെഡ്റൂമുകളിലേക്കും പിന്നെ സെക്കൻഡ് ഫ്ലോറിലേക്കുമുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായി വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. സാമാന്യം തരക്കേടില്ലാത്തൊരു കിച്ചൺ തന്നെയാണ് വീടിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായി എൽ ഷേപ്പിലുള്ള ഒരു കിച്ചൺ ക്യാബിനും ഈ ഒരു ഭാഗത്തായി ഫ്രിഡ്ജും അറേഞ്ച് ചെയ്യാം. ഡൈനിങ് ഹാളിന് ഇടതുവശത്തായി ക്യൂട്ടായിട്ട് ആവറേജ് സൈസിലുള്ള ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായി സാമാന്യം വലിപ്പമുള്ളൊരു ബെഡ് അറേഞ്ച് ചെയ്യാം. നമുക്കിനി വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാര്യം നോക്കാം. സാമാന്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത്. റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായി ക്യൂൺ സൈസിലുള്ള ഒരു ബെഡ് അറേഞ്ച് ചെയ്യാം. പിന്നെ ഈ കാണുന്നതാണ് റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. സാമാന്യം വലിപ്പമുള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണിത്. ഇനി നമുക്ക് വീടിൻ്റെ രണ്ടാം നിലയുടെ കാര്യം നോക്കാം. സ്റ്റെയർ കയറി നമ്മൾ നേരെ ചെന്നെത്തുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. അവിടെ നിന്ന് രണ്ട് എൻട്രൻസാണ് ഉള്ളത്. ഈ രണ്ട് എൻട്രൻസും ബെഡ്റൂമുകളിലേക്കുള്ളതാണ്. നമുക്കാദ്യം ഈ ഒരു ബെഡ്റൂമിൻ്റെ കാര്യം നോക്കാം. താഴെ നമ്മൾ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് ഈ ബെഡ്റൂമിനും കൊടുത്തിരിക്കുന്നത്. കൂടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്. പിന്നൊരു പ്രത്യേകത എന്തെന്നാൽ ഓപ്പൺ ടെറസിലേക്കുള്ള വഴി പോകുന്നത് ഈ ബെഡ്റൂം വഴിയാണ്. നല്ല വിശാലമായൊരു ഓപ്പൺ ടെറസ് തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിൻ്റെ കാര്യം നോക്കാം. മറ്റ് രണ്ട് ബെഡ്റൂമുകളെ അപേക്ഷിച്ച് ഈ ബെഡ്റൂമിന് വലിപ്പം കൂടുതലാണ്. റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ റൂമിനോട് ചേർന്നാണ് ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്ലാനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ബഡ്ജറ്റിലേക്ക് കടക്കാം. 1324 സ്ക്വയർ ഫീറ്റിൽ തീർക്കാൻ കഴിയുന്ന ഈ ഒരു വീട് കേവലം 20 ലക്ഷം രൂപയ്ക്ക് തറക്കല്ലിട്ട് താക്കോൽ കൈ തരാൻ കഴിയും ആർജെ ഹോംസിന്. ഈ വീട് വയ്ക്കുന്നതിന് വേണ്ടി ആർജെ ഹോംസ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് മേളിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചെറിയൊരു ഓഫറും കൂടെ ഉണ്ട് കേട്ടോ. കിച്ചൺ കബോർഡ്. എന്താ സന്തോഷമായില്ലേ? ആ, നമ്മളെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. നമ്മൾ ആർജെ ഹോംസ്, സിവിൽ എഞ്ചിനീയറിംഗ് സഹപാഠികളായ നമ്മൾ കുറച്ച് ചെറുപ്പക്കാരുടെ ചെറിയൊരു സംരംഭം. നമ്മുടെ കയ്യിൽ തരാനധികം ഓഫറുകളൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ സ്വപ്നം അത് നമ്മുടേത് കൂടിയാണ്. സ്വന്തമായൊരു വീടെന്നത് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിലും ദേ ഈ നമ്പർ മറക്കണ്ട കേട്ടോ, സേവ് ചെയ്ത് വെച്ചേക്കുക. കേരളത്തിലെവിടെയും വിശ്വസ്തതയോടെ മിതമായ നിരക്കിൽ നമ്മളുണ്ടാവും നിങ്ങളുടെ കൂടെ. നിങ്ങളുടെ വീടെന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാം.